ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കപ്പെടാം. ഏതുപോലെ എസ്സേ ടൈപ്പ്, പാരഗ്രാഫ്, ആർട്ടിക്കിൾ, ബ്ലോഗ്, അതേപോലെ തന്നെ സ്പീച്ച്, ഇങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ വെരി ഷോർട്ടായ പോയിൻസാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും പോയിൻ്റ് വൈസ് ആക്കിയിട്ടല്ല നിങ്ങൾ എഴുതേണ്ടത്, പാരഗ്രാഫ് വൈസ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ക്ലിയറായ? അപ്പോൾ നമുക്ക് എന്താണ് ആ ചാപ്റ്ററിൻ്റെ മീനിങ് എന്നതിലേക്കും ആ ഒരു ഷോർട്ട് നോട്ടിലേക്കും പോയി നോക്കാം. മെഡിസിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈവ്സ്. അതായത് മെഡിസിൻ, മരുന്നുകൾ എന്താണ് നമ്മുടെ ലൈഫിൽ എന്താണ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഡ്രഗ് അബ്യൂസ് ഈസ് ദ റിപ്പീറ്റഡ് യൂസ് ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ്. എന്താണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇല്ലീഗൽ ഡ്രഗ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഡ്രഗ് അബ്യൂസ് എന്ന് പറയുക. സം പീപ്പിൾ യൂസ് ഡ്രഗ്സ് ടു ഫോർഗെറ്റ് ദ പ്രോബ്ലംസ്. ചില ആൾക്കാർ എന്തിനാണ് ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, അവരുടെ പ്രശ്നങ്ങളെ മറക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡ്രഗ്സ് എന്ത് ചെയ്യുന്നത്, അവർ യൂസ് ചെയ്യുന്നത്. മെഡിസിൻസ് ആൻഡ് സെൻസൽ ഡ്രഗ്സ് ആർ ടു ഡിഫറെൻ്റ് തിങ്സ്. അതായത് മെഡിസിൻസ്, സാധാ മെഡിസിനും അതേപോലെ തന്നെ സെൻസൽ ഡ്രഗ്സും അതെന്താണ്, ആർ ടു ഡിഫറെൻ്റ് തിങ്സ്. അത് രണ്ടും എന്താണ്, ഡിഫറെൻ്റ് ആണ്. സെൻസൽ ഡ്രഗ്സ് ഗീവ് ദ യൂസർ ജസ്റ്റ് എ സെൻസ് ഓഫ് പ്ലഷർ. അതായത് സെൻസൽ ഡ്രഗ്സ്, ഈ മയക്കുമരുന്ന് എന്ത് നൽകുന്നു, ഗീവ് ദ യൂസർ, യൂസറിന് നൽകുന്നു ജസ്റ്റ് എ സെൻസ് ഓഫ് പ്ലഷർ, ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നു, നൽകുന്നു. ദേ ബാഡ്ലി എഫക്ട് ദ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. പക്ഷേ നമ്മളിതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ, അഡിക്റ്റ് അല്ല, ജസ്റ്റ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസൊക്കെ എന്താവും, അതിനെ അത് ബാധിക്കും. ദ ഡ്രഗ് അഡിക്റ്റ് ഫീൽസ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ടു എനിത്തിങ്. അതായത് നമ്മളിതിന് കൂടുതൽ അഡിക്റ്റായി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും, ഒരു ഫിസിക്കലി ഡിസ്കംഫേർട്ട്, ഒരു ശാരീരികപരമായ അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ടു എനിത്തിങ്. പിന്നെ നമ്മളെന്ത് ചെയ്യും, ഓരോന്നിനോടും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ എന്താവും, പെട്ടെന്ന് ചേഞ്ചാവും. ഡ്രഗ് അബ്യൂസ് ഓൾസോ ലീഡ്സ് ടു ലിവർ ഡിസീസ്. അതായത് ഡ്രഗ് അബ്യൂസ്, ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മളെ ലിവർ ഡിസീസിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ വെനിറിയൽ ഡിസീസ്, വെനിറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ സെക്സ്വൽ പരമായ, സെക്സ്വൽ റിലേറ്റഡ് പ്രോബ്ലംസിലേക്ക് എത്തിക്കും. ആൻഡ് കിഡ്നി പ്രോബ്ലംസ്, കിഡ്നി പ്രോബ്ലത്തിലേക്കും അതായത് കിഡ്നി പ്രശ്നത്തിലേക്കും എത്തിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ വെരി ഷോർട്ടായ നോട്ട്സ്. ഈ ഒരു പോയിൻറ്സ് മാത്രമല്ല നിങ്ങൾ എഴുതി വെക്കണമെന്ന്, പിന്നെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് എന്തൊക്കെ പോയിൻസ് ആണോ നിങ്ങൾക്ക് അറിയുന്നത് അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അതായത് ഈ ഒരു പോയിൻസിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. കാരണം നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.